VTS ഗ്രൂപ്പിന്റെ മഹത് സംരംഭമായ VTS മാളിലേക്ക് ഏവർക്കും സ്വാഗതം. VTS മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട്. കോവിഡ് ബാധിച്ച യുവാവ് സന്ദർശിച്ച VTS മാളിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് ഫോഗിംഗ് ഉൾപ്പെടെയുള്ള അണുനശീകരണ പ്രവൃത്തികൾ നടത്തി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗബാധിതർ എത്തിയ സമയത്തെ ജീവനക്കാരെ മാറ്റി മറ്റു ജീവനക്കാരെ നിയോഗിച്ച് തിങ്കളാഴ്ച മുതൽ VTS മാൾ സാധാരണഗതിയിൽ പ്രവർത്തനം തുടങ്ങുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ ലംഘിച്ച് പുറത്തിറങ്ങിയ യുവാവ് VTS മോൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. എന്നാൽ ഇദ്ദേഹം എത്തിയ സമയത്ത് സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം മാസ്ക്, സാനിറ്റൈസർ തുടങ്ങിയ സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. മാത്രവുമല്ല, ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും നൽകിയ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. ഇതിനാൽ തന്നെ ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് VTS മാനേജ്മെന്റ് അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ VTS മോൾ, ലിബർട്ടി ഹോട്ടൽ എന്നിവിടങ്ങളിലാണ് അണുനശീകരണ പ്രവൃത്തി നടന്നത്. യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞിയിൽ അക്ബർ ഷാ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ, റഷീദ് ഫാഷൻ, ടി സി നസീർ, ദിനേശ് പാണ്ടിക്കാട്, രജീഷ്, ഹോമിയോ രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ലിബർട്ടി ഹോട്ടൽ, സഫാജൻസ്, ലോക്കൽ മെൻഷോപ്പ് തുടങ്ങിയ സ്ഥാപനങ്ങളും ജീവനക്കാരെ മാറ്റി തിങ്കളാഴ്ച മുതൽ സാധാരണഗതിയിൽ പ്രവർത്തനം ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലബാർ ഓൺലൈൻ ചാനൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.